ബ്രസീലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പാമ്പുകളുള്ള ഒരു ദ്വീപ്. അതിൽ തന്നെ ആയിരക്കണക്കിന് ഇനങ്ങളിൽപ്പെട്ട കൊടും വിഷമുള്ളതും അല്ലാത്തതുമായ പാമ്പുകൾ. കാണാം ഈ അത്ഭുത ദ്വീപിലെ വിശേഷങ്ങൾ. വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ബ്രസീലിലെ സാവപോളയിൽ നിന്നും 144 കിലോമീറ്റർ അകലെ കടലിന് നടുവിൽ ഒരു ദ്വീപുണ്ട്. സ്നേക്ക് ഐലൻഡ് അല്ലെങ്കിൽ പാമ്പുകളുടെ ദ്വീപ് എന്നാണ് ഈ ദ്വീപിനെ വിളിക്കുന്നത്. മനുഷ്യർക്ക് പ്രവേശനമില്ലാത്ത ലോകത്തെ പ്രധാന ദ്വീപുകളിൽ ഒന്നാണിത്. നീലക്കടലിന് നടുവിൽ മനോഹരമായ പച്ചപ്പോട് കൂടിയാണ് ഈ ദ്വീപിനെ കാണാൻ കഴിയുക. എന്നാൽ ആ മനോഹാരിത ആസ്വദിക്കാൻ ആ ദ്വീപിലൊന്ന് കടന്നു ചെന്നേക്കാമെന്ന് ആരും കരുതണ്ട. ഈ ദ്വീപിൽ പ്രവേശിച്ചാൽ മരണം ഉറപ്പായിരിക്കും. കാരണം ലോകത്തെ ഏറ്റവും വിഷമേറിയ പാമ്പുകൾ വരെ ഈ ദ്വീപിലുണ്ട്. നിങ്ങളൊരു പാമ്പ് ഗവേഷകനാണെങ്കിൽ ഈ ദ്വീപിലേക്ക് ബ്രസീൽ സർക്കാർ പ്രവേശനം അനുവദിക്കും. പക്ഷേ തിരിച്ചുവരുമെന്ന് ഒരു ഉറപ്പും വേണ്ട. സന്ദർശനം നടത്തിയ നിരവധി പേരുടെ ജീവൻ കവർന്ന ദ്വീപാണിത്. അതിനാൽ സാധാരണക്കാർക്ക് ഇവിടെ ഒരിക്കലും പ്രവേശനം അനുവദിക്കുന്നില്ല. പാമ്പ് ഗവേഷകർ കൂടാതെ നേവി ഉദ്യോഗസ്ഥർക്കും ഈ ദ്വീപിൽ സന്ദർശിക്കാം. 110 ഏക്കറോളം വരുന്ന ഈ ദ്വീപിൽ വനവും പാറക്കൂട്ടങ്ങളും ഗുഹകളും മാത്രമാണുള്ളത്. വിഷസർപ്പങ്ങൾ താണ്ഡവമാടുന്ന ഇവിടെ മറ്റു ജീവജാലങ്ങൾ ഒന്നും തന്നെയില്ല. ലോകത്തെ ഏറ്റവും വിഷമേറിയ ബോട്രോസ് എന്ന ഇനത്തിൽപ്പെട്ട പാമ്പുകളാണ് ഈ ദ്വീപിലേറെയും. ഇവയുടെ കടിയേറ്റാൽ നിമിഷങ്ങൾക്കകം രക്തം കട്ടയായി മരണം സംഭവിക്കും. ഇതുകൂടാതെ മറ്റ് 100 ഇനത്തിൽപ്പെട്ട പാമ്പുകളും ഇവിടെയുണ്ട്. ഈ ദ്വീപ് സന്ദർശിച്ചവരിൽ ചിലരെടുത്ത ചിത്രങ്ങൾ അവിശ്വസനീയമാണ്. ചുറ്റിവരിഞ്ഞു കിടക്കുന്ന ഒരു കൂട്ടം പാമ്പുകൾ, പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ നിവർന്നു കിടക്കുന്ന വിഷപ്പാമ്പുകൾ, അങ്ങനെ ഭയാനകമാണ് ആ ചിത്രങ്ങൾ. സ്വർണത്തലയൻ അണലിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകത്തെ ഏറ്റവും വിഷമേറിയ അണലിവർഗത്തിൽപ്പെട്ട പാമ്പാണിത്. ഈ പാമ്പുകൾ ലോകത്തെ ഏറ്റവും കൂടുതലായുള്ളത് ഈ ദ്വീപിലാണ്. ഈ ദ്വീപിൽ ഇറങ്ങുമ്പോൾ തന്നെ പാമ്പുകളെ കണ്ടു തുടങ്ങും. ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് പാമ്പിന്റെ കടിയും മേൽക്കും, പിന്നെ തിരിച്ചുപോക്കുണ്ടാവില്ല. ഇനി നമ്മൾ പറയുന്നത് ലോകത്തിലെ ഏറ്റവും ധൈര്യശാലിയായ കള്ളന്മാരെ കുറിച്ചാണ്. അതും ഈ ദ്വീപുമായി ബന്ധപ്പെട്ടതാണ്. ഇത്രയും ഭീകരമായ പാമ്പുകളുടെ ദ്വീപിൽ അനധികൃതമായി കടന്നു ചെന്ന പാമ്പിനെ മോഷ്ടിക്കാൻ എത്തുന്നവരാണിവർ. ഗോൾഡൻ ലാൻഡ്സൈഡ് എന്ന അപൂർവ ഇനം പാമ്പിനെ കണ്ടെത്തി പിടികൂടി വിൽപ്പന നടത്തുന്നവരാണിവർ. 20 ലക്ഷം രൂപ വരെ ഇനത്തിൽപ്പെട്ട പാമ്പുകൾക്ക് ലഭിക്കും. 1909 ഈ ദ്വീപിൽ ലൈറ്റ് ഹൌസ് സ്ഥാപിക്കപ്പെട്ടു. ഈ ലൈറ്റ് ഹൌസ് നോക്കി നടത്താൻ മാറി മാറി ഒരുപാട് ജീവനക്കാരെ നിയോഗിച്ചിരുന്നു. എന്നാൽ ഇവരാരും ഈ ദ്വീപിൽ നിന്ന് ജീവനോടെ തിരിച്ചെത്തിയിട്ടില്ല. നിരവധി ഗവേഷകരും ശാസ്ത്രജ്ഞന്മാരും ഈ ദ്വീപിൽ അവരുടെ പഠനത്തിന്റെ ഭാഗമായി എത്താറുണ്ട്. പ്രതിരോധ മരുന്നുകൾ നിർമ്മിക്കാൻ ഈ ദ്വീപിലെ പാമ്പിന്റെ വിഷം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെ എത്തുന്നവർ പാമ്പുകടി ഏറ്റാൽ പ്രയോഗിക്കാനുള്ള പ്രതിരോധ സാമഗ്രികളും കൂടെ കൊണ്ടുവരും. നേവിയുടെ ഒരു സംഘം തന്നെ ഇവരോടൊപ്പം ഉണ്ടാവും. ഈ ദ്വീപിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്താൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം.